CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്കെതിരായ ബലാത്സംഗ കേസ്, ബലാത്സംഗ FIR, ആ FIR പുറത്തു വന്നത് എങ്ങനെ എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ വളരെ ശക്തമായി CPMൽ നടക്കുന്നത്. ആ കുന്തമുന ചെന്ന് നിൽക്കുന്നത് P ജയരാജനിലേക്കാണ്. P ജയരാജൻ ടീമിന്റെ പകവീട്ടലാണ് ഇതിന് അടിസ്ഥാനമെന്നുള്ളതാണ്. അതിൽ കാരണമാകുന്നത് ഈ ബിനോയ് കോടിയേരിക്കെതിരായിട്ടുള്ള പരാതി ആദ്യം യുവതി സമീപിക്കുന്നത് യുവതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന CPM കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ടാണ്. ആ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന DYFIയുടെയും ഇടതു സംഘടനകളുമായിട്ടുള്ള വനിതാ നേതാക്കളുമായിട്ടാണ് ഈ യുവതി ആദ്യം തൻ്റെ വിഷയം അവതരിപ്പിക്കുന്നത്. ആ ഈ പ്രശ്നം അവതരിപ്പിക്കുന്നത് കാരണം ബിനോയ് കോടിയേരി തൻ്റെ ഭർത്താവ് തന്നെ എന്നുള്ള വിശ്വാസത്തിലാണ് യുവതി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അവിചാരിതമായിട്ടാണ് യുവതി അറിയുന്നത് ബിനോയ് കോടിയേരിക്ക് മറ്റൊരു ഭാര്യയും കുഞ്ഞും ഉണ്ട് എന്നുള്ളത്. അവിടെയാണ് തർക്കങ്ങൾ ഉടലെടുക്കുന്നത്. അത് ആ വിവരം അറിഞ്ഞ് ഞെട്ടിത്തരിക്കുകയാണ് ഈ പരാതിക്കാരിയായ യുവതി. ബിനോയ് വിശ്വസിപ്പിച്ചിരുന്നത് ഈ പരാതിക്കാരിയായ യുവതിയാണ് ബിനോയിയുടെ ലീഗൽ വൈഫെന്നും നിയമപരമായിട്ടുള്ള ഭാര്യ ഈ കുഞ്ഞാണ് നിയമപരമായിട്ടുള്ള മകൻ എന്നുള്ള രീതി. ആ യുവതിയെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ബിനോയ് കോടിയേരിയുടെ നീക്കങ്ങളൊക്കെ. പാസ്പോർട്ടിലടക്കം ബിനോയ് കോടിയേരി, ആ പാസ്പോർട്ടിൽ ഗാർഡിയൻഷിപ്പ് അടക്കം ബിനോയ് കോടിയേരിയുടേതാണ് ചേർത്തിട്ടുള്ളത്. പക്ഷേ യുവതിയെ ഞെട്ടിപ്പിച്ചത് മറ്റൊരു യുവതി ബിനോയ് കോടിയേരിയുമായി ഉണ്ട് എന്ന രീതി വരുന്നു. അതിനുശേഷമാണ് അത് ബിനോയ് കോടിയേരിയുടെ രണ്ടാം ഭാര്യ എന്നുള്ള രീതിയിലാണ് ഈ പരാതിക്കാരി ആദ്യം അറിഞ്ഞിരുന്നതെന്നാണ് DYFIയിലെ ഈ കോടിയേരി വിരുദ്ധ വിഭാഗം നേതാക്കൾ പ്രതികരിക്കുന്നത്, ഇതിൻ്റെ സത്യാവസ്ഥയായി അവർ പറയുന്നത്. അപ്പോൾ ആ യുവതി ആദ്യം തെറ്റിദ്ധരിച്ചത് താനാണ് ലീഗൽ വൈഫ്, ഒന്നാമത്തെ ഭാര്യ, രണ്ടാമതൊരു അവിഹിത ബന്ധം ഈ ബിനോയ് കോടിയേരിക്ക് ഉണ്ടായിരിക്കുന്നു, ആ ബന്ധം പറഞ്ഞു വിലക്കണം, അല്ലെങ്കിൽ പുതിയൊരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം ബിനോയ് കോടിയേരി തുടങ്ങി എന്നുള്ള സംശയത്തിൽ നിന്നാണ് ബിനോയ് കോടിയേരിക്കെതിരായിട്ടുള്ള പരാതി ഉദയം കൊള്ളുന്നത്, രൂപം കൊള്ളുന്നത്. അങ്ങനെ അത് മനസ്സിലാക്കുന്ന മറ്റൊരു സ്ത്രീയുമായി, ഫലത്തിൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല, ബിനോയ് കോടിയേരിക്ക് ലീഗൽ വൈഫ് ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അത് കുടുംബം കോടിയേരി ബാലകൃഷ്ണനും കുടുംബവുമൊക്കെ അറിഞ്ഞു നടത്തിയ വിവാഹം. ഈ യുവതിയെ യഥാർത്ഥത്തിൽ അതിനുശേഷമാണ് ഈ യുവതിയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നത്. പക്ഷേ യുവതിയെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് ഈ യുവതി തന്നെയാണ് ലീഗൽ പരാതിക്കാരിയായ, ബലാത്സംഗ പരാതി കൊടുത്ത യുവതി തന്നെയാണ് ലീഗൽ വൈഫ്, ലീഗൽ സൺ, ലീഗൽ ഹയർ എന്നുള്ള രീതിയിൽ ഈ 8 വയസ്സുകാരൻ കുട്ടി തന്നെയാണ്. അതനുസരിച്ചാണ് മുന്നോട്ട് പോയത്. ഇടയ്ക്ക് യുവതിക്ക് സംശയമുണ്ടായി ബിനോയ് കോടിയേരിയുടെ ഇടപാടുകളിൽ, സംസാരത്തിൽ. അങ്ങനെ ബിനോയ് കോടിയേരിയുടെ ഇടപാടുകളിലും അതിൻ്റെ രീതികളിലുമൊക്കെ സംശയം തോന്നിയ യുവതി, ഈ പരാതിക്കാരി, ബലാത്സംഗത്തിന് പരാതി കൊടുത്ത യുവതി, കരുതിയത് മറ്റൊരു പുതിയ ബന്ധം ബിനോയ് കോടിയേരി തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അത് പറഞ്ഞു വിലക്കണം എന്ന് പറഞ്ഞിട്ടാണ് ബിനോയ് കോടിയേരിയുടെ സുഹൃത്തുക്കളെ, ഇടതുപക്ഷ ആഭിമുഖ്യം പുലർത്തുന്ന മഹാരാഷ്ട്രയിലെ, അതോടൊപ്പം ബീഹാറിലെയൊക്കെ സുഹൃത്തുക്കളുമായി ഈ യുവതി പങ്കുവയ്ക്കുന്നത്. അവർ പറഞ്ഞത്, ആദ്യഘട്ടത്തിൽ അവർ പറയുന്നത്, ബിനോയ് കോടിയേരി പഴയതുപോലെ എന്നെ കെയർ ചെയ്യുന്നില്ല, ബിനോയ് കോടിയേരി പഴയതുപോലെ എന്നോട് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല, ഒഴിഞ്ഞു മാറുന്നൊരവസ്ഥയുണ്ട്. ഞാൻ സംശയിക്കുന്നു ബിനോയ് കോടിയേരിക്ക് പുതിയൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്, വിവാഹേതര ബന്ധം ഉണ്ടായിരിക്കുന്നു, അതൊന്ന് ബിനോയ് കോടിയേരിയെ പറഞ്ഞു വിലക്കണം എന്ന് പറഞ്ഞിട്ടാണ് യുവതി സഖാക്കളെ സമീപിക്കുന്നത്. അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെയാണ് ഒരു പരാതിയായി CPM അനുബന്ധ ഫോറങ്ങളിൽ യുവതിയുടെ പരാതി എത്തുന്നത്. ഇപ്പോൾ ഉയരുന്ന ചോദ്യം, ഈ പരാതി എങ്ങനെ ചോർന്നു, മാധ്യമങ്ങൾക്ക് ചോർന്നു, അതോടൊപ്പം ഈ പരാതിയിൽ ചർച്ചകൾ എങ്ങനെ ഉണ്ടായി, ആ പരാതി ചോർത്താൻ ഉണ്ടായ അടിയന്തര സാഹചര്യം എന്താണ്? മാസങ്ങൾക്ക് മുമ്പേ ഉള്ള കാര്യങ്ങളാണ്, തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പേ ഉള്ള സാഹചര്യം. അപ്പോൾ ഈ പരാതി പെട്ടെന്ന് ചോരുക, ഈ പരാതി പെട്ടെന്ന് ചർച്ചയാവുക, ഈ പരാതി ദേശീയ തലത്തിൽ ദേശീയ നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തിയ പാർട്ടി ഫോറത്തിലേക്ക് വരുന്നൊരു പരാതി പെട്ടെന്ന് എങ്ങനെയാണ് പോലീസ് കേസാവി മാറുന്നത്? പോലീസ് സ്റ്റേഷനിലേക്ക് യുവതി പോവേണ്ട ഘട്ടം എന്താണ്? ഈ യുവതിയെ സമാധാനിപ്പിച്ച് നിർത്തുകയായിരുന്നു, പാർട്ടി ഇതിൽ ഇടപെടും, പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ഇടപെടും, അതോടൊപ്പം പാർട്ടി സുഹൃത്തുക്കൾ ഇക്കാര്യത്തിൽ ഇടപെട്ട് ഒരു സമവായത്തിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരാം. പക്ഷേ താനല്ല ആദ്യ ഭാര്യ എന്ന് യുവതി മനസ്സിലാക്കിയതോടുകൂടിയാണ്, താൻ ചതിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി തന്നോടുമുള്ള ബന്ധത്തിന് മുമ്പ് തന്നെ ബിനോയ് കോടിയേരി വിവാഹിതനായിരുന്നു, കുഞ്ഞുങ്ങളുണ്ട് എന്ന തിരിച്ചറിവാണ് യുവതിക്ക് പ്രകോപനം ഉണ്ടായത്. അങ്ങനെയാണ് പരാതിയുടെ കാര്യത്തിലേക്ക് പോകുന്നത്. പക്ഷേ ആ പരാതിയുടെ ഘട്ടത്തിലേക്ക് യുവതിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ, അത് വാർത്തയായ ഘടകങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് P ജയരാജൻ ടീമിന്റെ പ്രതികാര അഗ്നി ആണ് ഇതിന് കാരണം എന്ന് പറയുന്നത്. കാരണം കോടിയേരി ബാലകൃഷ്ണനെ
CPM ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്ന അജണ്ട നടപ്പാക്കുന്ന ഒരു ഫോറം CPM സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായി നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഇതിലേക്ക് തന്ത്രങ്ങൾ മെനയുന്ന ആ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് പി ജയരാജൻ. ഇത് പരസ്യമായ രഹസ്യമാണ്. ഒരുപക്ഷേ വരുന്ന സംസ്ഥാന സമ്മേളനത്തിൽ തന്ത്രങ്ങൾ നടപ്പാക്കുന്ന രീതി വളരെ കൃത്യമായി കൊണ്ടുവരിക, കണ്ണൂർ CPM ജില്ലയെ തൻ്റെ കൈവെള്ളയിൽ വെച്ച് അമ്മാനമാടുന്ന പി ജയരാജൻ മലബാർ CPM ജില്ലാ ഘടകങ്ങളെയും തൻ്റെ നെഞ്ചോട് ചേർത്ത് ഉള്ളം കയ്യിൽ വെച്ച് അമ്മാനമാടുകയാണ്. ആ ഒരു ആധിപത്യം നിലനിർത്തിക്കൊണ്ട് മലബാർ ഫോക്കസ്ഡ്, കണ്ണൂർ ഫോക്കസ്ഡ്, കണ്ണൂർ സെൻറ്റർ ഫോക്കസ്ഡ്, അതാണ് CPMൻ്റെ ഒരു ഇക്വേഷൻ. മലബാർ കമ്മ്യൂണിസ്റ്റുകളും അതോടൊപ്പം തെക്കൻ കേരളത്തിലെ മലബാർ ഇതര കമ്മ്യൂണിസ്റ്റുകളും എന്ന് രണ്ടായി തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതും CPM രാഷ്ട്രീയം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. തെക്കൻ കേരളത്തിലെ സഖാക്കൾക്ക് ഒരിക്കലും മലബാർ സഖാക്കളെ ഇഷ്ടമില്ല, മലബാർ സഖാക്കൾക്ക് തെക്കൻ കേരളത്തിലെ സഖാക്കളെ ഇഷ്ടമില്ല, തീവ്രത പോരാ എന്നാണ് പരസ്പരമുള്ള ആക്ഷേപം. മലബാർ സഖാക്കൾക്ക് കണ്ണൂർ സെൻറ്റർ ഫോക്കസ്ഡ് ആയിട്ടുള്ള സഖാക്കൾക്ക് അല്പം തീവ്രത കൂടുതലാണ്. അതുകൊണ്ടാണ് കൊട്ടേഷൻ സംഘങ്ങൾ വളർന്നു വികസിക്കുന്നത്. പി ജയരാജന്റെ തന്നെ വാക്കുകൾ പറയുന്നതനുസരിച്ച് കണ്ണൂരിൽ CPM നടപ്പാക്കുന്ന കാര്യം സംസ്ഥാനത്ത് മുഴുവൻ നടപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ കണ്ണൂരിൽ CPM നടപ്പാക്കുന്ന സംഘടനാ രീതി സംസ്ഥാനത്ത് മുഴുവൻ നടപ്പാക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നൊരിക്കലും CPMന് പുറംതിരിഞ്ഞു പോകേണ്ടി വരില്ല. ഇതാണ് പി ജയരാജന്റെ സംഘടനാ തത്വം. പി ജയരാജൻ എപ്പോഴും പറയുന്നത്, പക്ഷേ ഇതിനെ എന്നും കണ്ണിക്കുന്നുണ്ട് മലബാർ വിരുദ്ധ CPM ചേരി. അപ്പോൾ മലബാർ ഫോക്കസ്ഡ്, കണ്ണൂർ സെന്റർ ഫോക്കസ്ഡ് ആയിക്കൊണ്ടുള്ള ഗ്രൂപ്പിനെ സജീവമാക്കിക്കൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി പദം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് പി ജയരാജന്റെ ലക്ഷ്യം, ആത്യന്തികമായ ലക്ഷ്യം. പക്ഷേ അത് മനസ്സിലാക്കുന്നു കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും. അങ്ങനെ പി ജയരാജൻ തങ്ങൾക്കും മുകളിൽ വളരുകയാണെങ്കിൽ പിന്നെ സംഘടനയിൽ തങ്ങളുടെ സ്ഥാനം VS അച്യുതാനന്ദനേക്കാൾ പരിതാപകരമായിരിക്കും എന്നവർ തിരിച്ചറിയുന്നുണ്ട്. കാര്യം കണ്ണൂർ രാഷ്ട്രീയം അവർ അനുഭവിച്ചറിയുകയാണ്. കണ്ണൂരിൽ ചെന്താരകം, ചുവന്ന ചെന്താരകം എന്നാണ് ഈ പി ജയരാജൻ വാഴ്ത്തിപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സ്തുതിഗീതങ്ങൾ, അദ്ദേഹത്തിൻ്റെ സിനിമാ സ്റ്റൈലിലാണ് ഹാരാർപ്പണവും പാലഭിഷേകവും ഒക്കെ. ഇതിൽ മനം മടുത്ത് ഈ ആരാധകാവൃന്ദം, നമ്മൾ അടുത്ത കാലത്ത് തന്നെ പിണറായി വിജയൻ്റെ മനസ്സറിഞ്ഞതാണ്, എപ്പോഴും തനിക്ക് മുദ്രാവാക്യം വിളിക്കുന്നവരെ മാത്രമേ പിണറായി വിജയന് ഇഷ്ടമുള്ളൂ. എന്തിനേറെ പറയുന്നു, മോഹൻലാൽ ഇരുന്ന വേദിയിലേക്ക് പിണറായി വിജയനും ഇരിക്കുകയാണ്. മോഹൻലാലിന് ആർപ്പ് വിളി, അതിൽ അസ്വസ്ഥനായ പിണറായി വിജയനെ കണ്ടതാണ് ഒരു പൊതുബോധത്തിൽ. അപ്പോൾ ഒരു പൊതു ഇടത്തിൽ മോഹൻലാലിനെ പോലെ സ്റ്റാർഡത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആരാധക വൃന്ദം ലാലിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചെടുത്ത് അസ്വസ്ഥനായ പിണറായി വിജയനെ നാം തിരിച്ചറിഞ്ഞതാണ്. ഇതാണ് പിണറായി വിജയൻ. അപ്പോൾ പൊതു ഇടത്തിൽ പിണറായി വിജയന്റെ മാനസികാവസ്ഥ ഇത്തരത്തിലാണ് എങ്കിൽ സ്വന്തം പാർട്ടിയിൽ എന്തായിരിക്കും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് പിണറായി വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നമ്മോട് പങ്കുവെക്കുന്നത്. അവർ ചോദിക്കുന്നത്, പൊതു ഇടത്തിൽ പിണറായിക്ക് മോഹൻലാലിന് മുദ്രാവാക്യം കേൾക്കുന്ന പിണറായി വിജയൻ അസ്വസ്ഥനാകുന്നു, അദ്ദേഹത്തിന് അവിടെ ഇരിക്കപ്പുറതി ഇല്ലാതാകുന്നു, അദ്ദേഹം പകുതി വെച്ച് ഇറങ്ങിപ്പോവുകയാണ്, അപ്പോൾ പാർട്ടിയുടെ സ്ഥിതി എന്താണ്? ഈ സാഹചര്യത്തിലാണ് പി ജയരാജന് വാനോളം മുദ്രാവാക്യം വിളിക്കുന്നത്. ജയരാജൻ ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട്, ജയരാജേട്ട എന്ന് പറഞ്ഞുകൊണ്ട്, സഖാവേ എന്ന് പറഞ്ഞുകൊണ്ട് ആർപ്പുവിളികളുമായി കണ്ണൂരിലെയും മലബാറിലെയും അണികൾ ഇറങ്ങുന്നത്. ഇത് തങ്ങളുടെ അടിവേരിളക്കുന്നു എന്ന് തിരിച്ചറിയുന്ന പിണറായിയും കൊടിയേരിയും രൂപപ്പെടുത്തിയ തന്ത്രമാണ് പാർലമെന്ററി രംഗത്തേക്ക് മാറാനുള്ള, പി ജയരാജനെ വലിച്ചിഴക്കാനുള്ള ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എടുത്തിട്ടുള്ള തന്ത്രം. അങ്ങനെ നിർബന്ധ ബുദ്ധിയാൽ പി ജയരാജനോട് പറയുമ്പോഴും പി ജയരാജൻ പറഞ്ഞത്, ഞാൻ കണ്ണൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിക്കാം, കണ്ണൂർ വിജയമണ്ഡലമെന്ന് CPMൻ്റെ ആഭ്യന്തര രാഷ്ട്രീയം വിധി എഴുതിയിട്ടുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ്. എവിടെയൊക്കെ തോറ്റാലും ആറ്റിങ്ങലിലും അരൂരിലും പാലക്കാടും കണ്ണൂരിലും പിന്നെ ഒന്ന് ആലത്തൂരും 5 സീറ്റുകളിൽ വിജയിക്കും എന്നുള്ളത് CPMൻ്റെ ആഭ്യന്തര രാഷ്ട്രീയം പറഞ്ഞതാണ്. അതുകൊണ്ട് കണ്ണൂരിൽ താൻ മത്സരിക്കാമെന്ന് പി ജയരാജൻ പറഞ്ഞു. പക്ഷേ പി ജയരാജൻ്റെ വാക്കുകൾക്ക് പുല്ലുവില കൊടുത്തുകൊണ്ട് പി ജയരാജനെ രാഷ്ട്രീയ എതിരാളികൾ തിങ്ങി നിറയുന്ന വടകരയിലേക്ക് എത്തിച്ചത് ഈ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും കൂടിയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി കളയുക എന്നുള്ള തരത്തിൽ അത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പി ജയരാജനെ വലിച്ചിറക്കി കളയുക, എന്നിട്ട് പി ജയരാജനെ വരുന്ന 2 വർഷം കൊണ്ട് മൂലക്കിരുത്തുക. അപ്പോൾ സംഘടനാ രീതിയിലുള്ള സ്വാധീനമൊക്കെ പി ജയരാജൻ ഇല്ലാതാകും. ഫലത്തിൽ വരുന്ന സംസ്ഥാന സമ്മേളനത്തിൽ കണ്ണൂരിൽ നിന്നുള്ള തേരോട്ടം, സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തേരോട്ടം പി ജയരാജനെ ഇല്ലാതാക്കുക. ആ അജണ്ട അവർ വ്യക്തമായി നടപ്പാക്കി. വടകരയിൽ പി ജയരാജൻ തോറ്റു തുന്നം പാടുകയും ചെയ്തു. അപ്പോൾ അതിനുള്ള പ്രതികാരമാണ് ഈ രീതിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. CPMൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു വിഭാഗത്തിന് ഇതിൽ പങ്കുണ്ട്. അവർ പിണറായി പക്ഷത്തെയും കോടിയേരി പക്ഷത്തെയും ഒക്കെ അടിച്ചമർത്താൻ വെമ്പൽ കൊള്ളുന്നവരാണ്, അവരെ വെല്ലുവിളിക്കുന്നവരാണ്. പ്രത്യേകിച്ചും ദേശീയ രാഷ്ട്രീയത്തിൽ കാരാട്ട്, യെച്ചൂരി 2 മുഖങ്ങളാണ്. അതിൽ കാരാട്ടിന് ഒരിക്കലും സപ്പോർട്ട് പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. അതേസമയം MAVV അടക്കമുള്ളവർ കാരാട്ട് പക്ഷം പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഈ കാരാട്ട്
കാരാട്ട് പക്ഷത്തിന്റെ പിന്തുണ ഒരിക്കലും യെച്ചൂരി പക്ഷത്തിന് ഒരിക്കലും കിട്ടിയിട്ടില്ല. കാരാട്ട് പക്ഷത്തിന്റെ ശക്തി പിണറായി പക്ഷമാണ്. എന്നാൽ കേരളത്തിൽ പിണറായി പക്ഷത്തിന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ആളാണ് എം എ ബേബി. ഇതൊക്കെയാണ് സി പി എമ്മിലെ ഒരു രാഷ്ട്രീയം. ആ രാഷ്ട്രീയം തനിക്ക് തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുക, ആ ഒരു അജണ്ടയുടെ ഭാഗം പി ജയരാജൻ പുലർത്തുമ്പോഴാണ് പാർട്ടിയുടെ രഹസ്യവേദികളിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് മാത്രം നിലനിന്നിരുന്ന പരാതി ചോർന്നതും അത് ദേശീയ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതും അതനുസരിച്ചുള്ള ചർച്ചകൾ കൊഴുത്തതും. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഒരു ആ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തന്നെ ഇരിക്കാൻ കഴിയാത്ത രീതിയിൽ സ്വയം തന്നെ പുറത്തു പോകാൻ സന്നദ്ധത അറിയിക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത് പി ജയരാജൻ ടീമിന്റെ ബുദ്ധിയാണെന്നും തന്ത്രമാണെന്നും കുതന്ത്രമാണെന്നും പി ജയരാജൻ പകപോക്കിയതാണ് എന്നുള്ള ചർച്ച സി പി എമ്മിൽ ശക്തമാകും.